നമുക്ക് വീണ്ടും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് പോകാനുള്ളത്. രാജസ്ഥാനിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രാജസ്ഥാനിൽ വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുന്നു. 55.63% പേർ ഇതുവരെ വോട്ട് ചെയ്തു. കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ, ബി ജെ പി എം പിമാരായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, ദിയാകുമാരി തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. രാജസ്ഥാനിലെ അടുത്ത സർക്കാർ ബി ജെ പിയുടേതാകുമെന്ന് അർജുൻ റാം മെഘ്വാൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണ തുടർച്ച നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, രാജസ്ഥാനിൽ പോളിംഗ് പുരോഗമിക്കുന്നു, പോളിംഗ് ശതമാനം എത്രത്തോളമുണ്ട്? വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണല്ലോ ഒരുപോലെ ബി ജെ പിയും കോൺഗ്രസും. ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി ലഭ്യമായിരിക്കുന്ന വിവരം 3 മണിവരെയുള്ള പോളിംഗ് ശതമാനമാണ്. 55.63% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 മണിവരെ. ഇപ്പോൾ ഈ 5 മണിയുള്ള പോളിംഗ് നിരക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ഇത് കഴിഞ്ഞ തവണ 75% പോളിംഗ് നിരക്കിനോട് അടുത്ത് തന്നെ ഇത്തവണയും ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ആണ് ഇപ്പോഴത്തെ പോളിംഗ് ബൂത്തുകളിലെ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കണക്കാക്കാൻ കഴിയുക. ഇപ്പോൾ 1 മണിക്കൂർ മാത്രമാണ് ഇനി ഏതാണ്ട് പോളിംഗ് പൂർത്തിയാകാനുള്ളത്. ഈ പോളിംഗ് സ്റ്റേഷനിൽ, ഞാനിപ്പോൾ ജയ്പൂരിൽ നഗരമേഖലയിൽ തന്നെയുള്ള ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ ഏതാണ്ട് 100 പേരാണ് ഇപ്പോഴും വോട്ട് ചെയ്യുന്നതിനായി വരി നിൽക്കുന്നത്. ശക്തമായ മത്സരം ഇത്തവണ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പ്രചരണ രംഗത്ത് തീപാറുന്ന പ്രചരണം തന്നെയാണ് കണ്ടത്. അത് ഏതായി വോട്ടിംഗ് ദിനത്തിലും പ്രതിഫലിക്കുകയാണ്. लेट हो रहा, थोड़ा धीरे हो रहा, शायद पब्लिक टाइम है. ഈ ഒരു ബൂത്തിൽ വോട്ടെടുപ്പ് വളരെ മന്ദഗതിയിലാണ് എന്നും അതുകൊണ്ടാണ് ഇത്ര വലിയ ക്യൂ ഉണ്ടാകുന്നത് എന്നുമാണ് വോട്ടർമാർ പറയുന്നത്. ഇത്തരത്തിലുള്ള വരികൾ സംസ്ഥാനത്തെ എല്ലായിടത്തും തന്നെ കാണാം. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം മറ്റ് 4 സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജസ്ഥാനിൽ ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രചരണ ഘട്ടത്തിൽ അതിൻ്റെ ഒരു സ്ഥിതിഗതികൾ മാറുന്നതാണ് നമ്മൾ കണ്ടത്. പല വിഷയങ്ങൾ ദേശീയ വിഷയ തലത്തിൽ തന്നെ ബി ജെ പി ചർച്ചയാക്കി. രാജസ്ഥാനിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം, അഴിമതി അടക്കമുള്ളവ ചർച്ചയാക്കിയെങ്കിൽ കോൺഗ്രസ് ഇത്തവണ വ്യത്യസ്തമായി ഈ 5 സംസ്ഥാനങ്ങളിലും പ്രാദേശികമായ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രാദേശിക വിഷയങ്ങൾ മാത്രമെടുത്തുള്ള ഒരു പ്രചരണമാണ് പരീക്ഷിച്ചത്. മധ്യപ്രദേശിൽ കമൽനാഥ് എങ്കിൽ അത് രാജസ്ഥാനിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് നിർവഹിക്കുകയും പ്രധാനമന്ത്രിയോട് ഈ പ്രാദേശിക നേതാക്കൾ എതിരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ, പ്രത്യേകിച്ച് ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ 7 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കോൺഗ്രസ്. ഇതെല്ലാം അനുകൂലമാകും എന്ന ഒരു സാഹചര്യം കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ 2 പാർട്ടികൾക്കും ഇത്തവണ ഏറ്റവും വലിയ തലവേദനയായി വരുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ സച്ചിൻ ഗെഹ്ലോട്ട് തർക്കം തുടക്കം മുതലുണ്ട്. ഇപ്പോഴും അത് അടിത്തട്ടിൽ നിലനിൽക്കുന്നു എന്ന വിലയിരുത്തലുകളുണ്ട്. പുറമേക്ക് 2 പേരും ഒന്നിച്ച് പ്രചരണ റാലികളിൽ പങ്കെടുത്തെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സമാനമായി തന്നെ മുൻ മുഖ്യമന്ത്രി വസുന്ധരരാജ സിന്ധ്യയെ മാറ്റി നിർത്തുകയും അവർ ഇടഞ്ഞു നിൽക്കുകയാണ് നേതൃത്വത്തോട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വോട്ട് ചോർച്ച വസുന്ധരരാജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥിതിഗതി ഉണ്ടാക്കും എന്നുമുള്ള ആത്മവിശ്വാസം അശോക് ഗെഹ്ലോട്ടിനുണ്ട്. അത് തന്നെയാണ് തുടർഭരണം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കാനും അത് നിരന്തരം അദ്ദേഹം പറയാനുമുള്ള ഒരു കാരണമായി വിലയിരുത്തേണ്ടത്. തുടർഭരണത്തെക്കുറിച്ച് അശോക് ഗെഹ്ലോട്ട് പ്രതീക്ഷ പങ്കുവെക്കുമ്പോൾ അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുമായിട്ടാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് അല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഇത്തവണ രാജസ്ഥാനിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി പ്രകടന പത്രിക തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ടത് മുൻ കേരളത്തിൻ്റെ മുൻ തെരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ടിക്കാറാം മീണയാണ്. അദ്ദേഹം തന്നെ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേരള മോഡൽ ഇത്തവണ രാജസ്ഥാനിലെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ രാജസ്ഥാനിൽ കഴിഞ്ഞ 1993 മുതൽ ഇതുവരെയും ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ആനുകൂല്യം ഇത്തവണ ബി ജെ
ബിജെപിക്കാണ് ലഭിക്കേണ്ടത് പൊതു അങ്ങനെയെങ്കിൽ, എന്നാൽ അത് മാറ്റമുണ്ടാകുമെന്നും തുടർഭരണം തങ്ങൾക്ക് ലഭിക്കും എന്നും അശോക് ഗെഹ്ലോട്ട് അവകാശപ്പെടുന്നു. അത് വ്യക്തത വരുത്തുന്നതിനായി അദ്ദേഹം വിശദീകരിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തെ ഉദാഹരണമായി എടുത്ത് കേരളത്തിലെ LDF സർക്കാർ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുകയും അതിൻ്റെ ഗുണം തെരഞ്ഞെടുപ്പിൽ ഈ ചരിത്രം മാറിക്കൊണ്ട് ഒരു തുടർഭരണം ലഭിക്കുകയും ചെയ്തു. സമാനമായി തനിക്ക് രാജസ്ഥാനിലും അത്തരത്തിലൊരു സാഹചര്യമാണ് ഇത്തവണ ഉള്ളത് എന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. സ്വാഭാവികമായും ഇത്തരത്തിൽ കേരളത്തെ കേരള മോഡലിനെയും LDF സർക്കാരിനെയും ഉദാഹരണമായി മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രിയും തന്നെ എടുത്തു പറയുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം രാജസ്ഥാനിൽ ഈ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ കനത്ത വിജയപ്രതീക്ഷ കോൺഗ്രസിനും ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ രാജസ്ഥാനിൽ പോളിംഗ് ശതമാനം ഉയരുന്ന നിലയിലേക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അവിടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജയ്പൂരിനടുത്തുള്ള ഒരു പോളിംഗ് ബൂത്തിൽ നിന്നാണ് ബൽറാം ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.